mentioned, we have 4 minutes each for each one of us to share. And I will read out the name. First of all, I will call upon Brother Philip Varghese, representing Christian Brethren Assembly, Secunderabad, and where Brother Jobin was part of the assembly. And Brother Philip Varghese will take 5 minutes for the assembly. And after that, the elder from Bhopal Assembly, Brother Noel Philip, will take another 5 minutes. Then we have M.S. Johnson from Doha Assembly. If they are there, please be ready. Then Brother Sister Julie Robin will represent Jobin's family and say a few words. Then Brother Philip will represent Jinsi's family and say a few words. And the close friend of Jobin, Rachel, if he is here, he will also take some time. Then after that, vote of thanks will be there. After that, the word of God will be there. Then vote of thanks. And now may I request Brother Philip Varghese to come forward and say a few words. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ ജോബിൻ്റെ ഭൗതിക ശരീരത്തിനു ചുറ്റുമായി നാം ഇങ്ങനെ കടന്നു വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കുള്ള ദുഃഖം അറിഞ്ഞറിയിപ്പാൻ കഴിയാത്തതാണ് എന്നുള്ളത് സത്യമാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം ദുഃഖം തരുന്ന ഒന്ന് തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ ദൈവം ദോഷത്തിനായി ഒന്നും തന്നെ നമ്മോട് അല്ലെങ്കിൽ അവൻ്റെ മക്കളോട് ചെയ്യുന്നില്ല എന്നുള്ളത് വിശ്വാസികളായ നാം അറിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. എന്നാൽ തന്നെ ചില സന്ദർഭങ്ങളിൽ നാം പതിരിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതാണല്ലോ നമ്മുടെ പ്രിയ മകൻ ജോബിനോടുള്ള ബന്ധത്തിലും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചില നാളുകളായി നാം പ്രിയ മകൻ്റെ വിടുതലിനായി പ്രാർത്ഥനയിൽ മുട്ടിപ്പായി പ്രാർത്ഥനയിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവഹിതം മറിച്ചായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവഹിതം എന്ത് എന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യുവാൻ നാം ഒരിക്കലും നമ്മൾ കഴിയുകയില്ല. ദൈവത്തിന്റെ ഹിതം അത് അവൻ മാത്രം അറിയുന്ന കാര്യമാണ്. അവയെ തിരിച്ചറിയുവാൻ ബലഹീനരായ മനുഷ്യർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പലപ്പോഴും ദൈവഹിതം തിരിച്ചറിയുന്നതിൽ നാം പരാജയമടയുന്നു. എന്നാൽ പ്രിയ ജോബിനോടുള്ള ബന്ധത്തിൽ ദൈവഹിതം ഇതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. മാനുഷികമായി നമ്മുടെ വാക്കുകൾ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ മതിയായതല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. വേർപാടിന്റെ വേദന എത്ര ദുഃഖകരമെന്നുള്ളത് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കഴിഞ്ഞ 2020 എൻ്റെ സഹോദരനയുടെ വേർപാടിനുള്ള ബന്ധത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത്. അത് എത്ര കഠിനമാണ് എന്ന് അടുത്തറിയുവാൻ ദൈവം എനിക്കിടയാക്കി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ 3 വേർപാടുകൾ നടക്കുകയുണ്ടായി. അത് ഒരിക്കലും താങ്ങുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ അപ്പോൾ ആകുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. വേർപാടിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുക എന്നത് കഠിനമായ മറ്റൊരു കാര്യമാണ്. അതായത് നമ്മുടെ വാക്കുകൾ ജിൻസിക്കും കുഞ്ഞുങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ആശ്വാസം പകരുവാൻ കഴിയുന്നവയല്ലെങ്കിലും ആശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് നമുക്കുള്ളതിനാൽ നമുക്ക് അവനിൽ ആശ്രയിക്കാം. ആശ്വാസം കണ്ടെത്താം. അവന് മാത്രമേ അല്ലെങ്കിൽ അവൻ്റെ വചനങ്ങൾക്ക് മാത്രമേ നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയൂ. നിരവധി വചനഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭ്യമാണല്ലോ. നമുക്കതിൽ ആശ്വാസം കണ്ടെത്താം. പ്രിയ ജോബിന് ലഭിച്ച ഈ ചുരുങ്ങിയ ആയുസ്സിൽ കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി പ്രിയ മകൻ ജീവിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതയാത്രയുടെ അവസാനത്തിൽ പറഞ്ഞ വാക്കുകൾ ഈ തരുണത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. 2 തിമോത്തിയോസ് 4:7 നാം പ്രകാരം വായിക്കുന്നു, ഞാൻ നല്ല പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്ത്. പ്രിയ ജോബിനോടുള്ള ബന്ധത്തിനത് വളരെ അന്വർത്ഥമായിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. തിരുവേദന നമ്മെ ഓർപ്പിക്കുന്നത് പോലെ വേദനയില്ലാത്ത ദുരിതങ്ങളില്ലാത്ത ഒരു നാട്ടിലേക്കാണല്ലോ നമ്മുടെ പ്രിയ സഹോദരൻ കടന്നു പോയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് ധാരാളം വകയുണ്ട്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാമും ഒരു നാൾ അവിടേക്ക് പോകേണ്ടവരാണെന്നുള്ള സത്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് കൂടുതൽ പ്രത്യാശ നൽകും എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓൺലൈൻ മാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ പ്രത്യാശ ലഭിക്കാത്തവരായി ഉണ്ടെങ്കിൽ അവരോട് മാത്രമായി ഒരു വാക്ക് പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങൾ സർവ്വലോകവും നേടിയാലും ഈ രക്ഷകനെ സ്വീകരിക്കാതിരുന്നാൽ
നിങ്ങൾക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും എന്നതിൽ രണ്ട് പക്ഷമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ഒരു നല്ല പങ്കാളികളും ഈ യേശുവിനെ വിളിച്ചേരുന്നവരാണ് സംശയമില്ല. നമ്മുടെ പ്രിയ സഹോദരൻ ജോബിനും പിൻപറ്റിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളും പിൻപറ്റുവാൻ നല്ല അവസരമാണിത്. യേശുവിനെ സ്വീകരിക്കുക, നിത്യജീവൻ അവകാശമാക്കുക, ഈ ലോകത്തിലും പരലോകത്തിലും സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ ഉതകുന്ന ഏക മാർഗം അതത്രേ. ഈ ക്രിസ്തുവിനെ സംരക്ഷിതാവായി അംഗീകരിക്കുക, നിത്യജീവൻ അർഹരാകുക. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. സർവാശ്വാസങ്ങളുടെ ഉറവിടം നമ്മുടെ കർത്താവാണല്ലോ. പ്രിയ ജോബിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സഭയ്ക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു യുവ സഹോദരനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ മകൻ്റെ വേർപാട് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജിൻസിക്കും കുഞ്ഞുങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഇക്കെ പ്രധാന അസംബ്ലിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ അനുശോചനം അറിയിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായും അനുകൂലമായ കാലാവസ്ഥയ്ക്കായും നമുക്ക് ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവിലേക്ക് നമ്മുടെ പ്രാർത്ഥനയെ തിരിക്കാൻ നമ്മൾ പ്രാർത്ഥന നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ജസ്റ്റ് വി വിൽ സിംഗ് ഫ്യൂ ലൈൻസ് ഓഫ് മലയാളം സോങ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ലോ ആൻഡ് ബിലീവ് വിൽ കം ഫോർവേർഡ് ആൻഡ് ഷെയർ. സോ ലെറ്റ്സ് സിംഗ് ദാറ്റ് ഈ ഗേഹം വിട്ടുപോകിലും അതിൻ്റെ ചില വരികൾ നമുക്ക് പാടാം. സോങ് നമ്പർ 1011 1011 ഈ ഗേഹം വിട്ടുപോകിലും. ഈ ഗേഹം വിട്ടുപോകിലും